ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇഡലിപ്പൊടി. ഇതൊന്ന് കലക്കി വെക്കുകയേ വേണ്ടൂ, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി നല്ല സോഫ്റ്റ് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ അരയ്ക്കുകയും കുതിർക്കുകയും ഒന്നും വേണ്ട. വെറുതെ നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഇഡലിപ്പൊടിയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് കലക്കി വെച്ചാൽ മാത്രം മതി. ഇനി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? ഒരു കപ്പ് അരി, പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതും നല്ല ഇഡലി റൈസ് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. ഇനി നമ്മൾ ഈ എടുക്കുന്ന അരി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്ന് വെച്ചാൽ കുതിർക്കാൻ വേണ്ടി വെച്ചേക്കണ്ട, ഒരു അര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ നന്നായിട്ട് കഴുകി വാരി എടുക്കണം. അങ്ങനെ എടുത്ത ഒരു ഗ്ലാസ് അരിയാണ് ഈ വലിയ പാനിലേക്കിട്ട് ഞാൻ ട്രൈ ആക്കുന്നത്. കളർ ചേഞ്ച് വരരുത്, നന്നായിട്ട് ട്രൈ ആവണം. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അര ഗ്ലാസ് ഉഴുന്ന്, അതും ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. കാരണം നല്ല വൃത്തിയായിരിക്കണമല്ലോ, നമ്മൾ കുതിർക്കുന്നൊന്നുമില്ല, അതുകൊണ്ടാണ്. കുതിർക്കാതെ പെട്ടെന്ന് തന്നെ കഴുകി വാരിയെടുത്ത അര ഗ്ലാസ് ഉഴുന്നാണ്. അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ട്രൈ ആക്കണം. കളർ ചേഞ്ച് ഒരിക്കലും വരരുത്, വെള്ളം നന്നായിട്ട് ട്രൈ ആയിട്ട് കറമുറാന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം. ഇനി വേണ്ടത് ഒരു സ്പൂണോളം ഉലുവയാണ്. ആ ഉലുവയും അതുപോലെ തന്നെ ഇട്ട് ഉലുവയൊന്ന് മൂപ്പിച്ചേക്കണം. ഇനി മൂത്ത ഉലുവയിലേക്ക് നമ്മൾ അരി എടുത്തില്ലേ ഒരു ഗ്ലാസ്, അതിൻ്റെ നേർ പകുതി മാത്രം, പകുതി ഗ്ലാസ് അവൽ ചേർത്ത് കൊടുക്കണം. ചുവന്ന അവലോ വെള്ള അവലോ എന്ത് വേണേലും ആകാം. അവൽ ചേർത്തിട്ട് ഈ അവലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ട്രൈ ആക്കണം. ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച അരി ഉഴുന്ന് ഒക്കെ ഇല്ലേ, ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഇതിനകത്തേക്കിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ എല്ലാം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ പാൻ നല്ല ചൂടിലാണല്ലോ, അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം ഇളക്കുക. ഇളക്കുമ്പം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും കൂടി ഡ്രൈ ആയിക്കോളും. അപ്പം ഒന്നിനും കളർ ചേഞ്ച് ഉണ്ടാകുന്ന വിധം മൂപ്പിക്കരുത്, അതാണ്. ഇഡലിക്കൊക്കെ കളറ് കിട്ടണമെങ്കിൽ, കാരണം ഇത് കളറ് വന്നിട്ടുണ്ടെങ്കിൽ, ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇഡലിയുടെയൊക്കെ കളറ് തന്നെ മാറും. അപ്പോൾ അത് കൊള്ളില്ല. ഇനി നമ്മളിത് കുറേശ്ശെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് തന്നെ പൊടിയിട്ട് കംപ്ലീറ്റ് പല പ്രാവശ്യമായിട്ട് നന്നായിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് തുറന്ന് വയ്ക്കുക. അതിൻ്റെ ആവി ചൂട് കാണുമല്ലോ. നമ്മൾ കാര്യം തണുത്തിട്ടാണ് പൊടിച്ചെങ്കിലും പൊടിക്കുമ്പോൾ തന്നെ ഒരു ചൂടാകും. അപ്പോൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് നിരത്തി വെച്ച് ചൂടാറിയ ശേഷം നല്ല ഉണങ്ങിയൊരു കുപ്പി, ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പാകത്തിനൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ മാറ്റുക. ഇവിടെ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, ഒന്നല്ല രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള പൊടിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഇതിപ്പോൾ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 10 ദോശയൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു നല്ല പാത്രത്തിലേക്ക് എടുത്ത് ഇങ്ങനെ അടച്ചങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തോളം വരെ കേടുകൂടാതെ ഇരിക്കും. കാരണം നല്ല ഡ്രൈ ആയിട്ടാണല്ലോ. ഇനിയിപ്പോൾ നമ്മളിത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് തലേ ദിവസം എടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഇളക്കി കലക്കി അങ്ങ് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇതുപോലെ നല്ല സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ നന്നായിട്ട് കലക്കിയിട്ട് ദോശയോ ഇഡലിയോ, ഇഡലിയും നല്ലതാണ് ദോശയും നല്ലതാണ്, ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റാണ് ഇത്. ഞാൻ പലതവണ ചെയ്തു നോക്കി, നല്ല സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ജോലിയൊക്കെ ഉള്ളവർക്ക് അരയ്ക്കാനൊക്കെ വന്നിട്ട് അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം പോലെ കലക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് ദോശയോ ഇഡലിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്, സേഫായിട്ട് ഇഡലിയും ദോശയൊക്കെ കഴിക്കാൻ, പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ, അരയ്ക്കുകയും വേണ്ട പൊടിക്കുകയും വേണ്ട ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നല്ല ദോശ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. സാധാരണ ഇഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കണമെങ്കിൽ നമ്മളൊരു 6 മണിക്കൂറോളമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷമല്ലേ നമ്മൾ അരച്ചൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, മൊത്തത്തിലൊരു 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചാൽ മതി. അതായത് പൊടി കലക്കി പൊങ്ങാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി. അപ്പം വളരെ എളുപ്പമല്ലേ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ, നല്ല സക്സസ് ആയ കാര്യമാണ്. വളരെ എളുപ്പത്തിൽ ഇഡലിയും ദോശ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.